പ്രിയപ്പെട്ട വാഹന നിർമ്മാതാക്കളായ ടാറ്റയുടെ ഡാർക്ക് എഡിഷനൊപ്പമാണ് ഇന്നത്തെ കാർക്കുരുവ വിശേഷങ്ങൾ. അതായത് കാർക്കുരുവ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് മൂന്ന് വാഹനങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്, അതും ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ സീരീസ്. അപ്പം ഈ വാഹനങ്ങളുടെ ടെക്നിക്കൽ വിശേഷങ്ങളല്ല, കോസ്മെറ്റിക് ചേഞ്ചസ്, അതായത് ഡാർക്ക് എഡിഷൻ ആയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും നീക്കിവെച്ചിരിക്കുന്നത്. കറുപ്പ് ഇഷ്ടപ്പെടുന്നവർ, വാഹനങ്ങളിൽ കറുപ്പിനെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാറ്റ പുറത്തിറക്കിയിരിക്കുന്ന ഡാർക്ക് എഡിഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം. അതായത് 2019 ഓഗസ്റ്റിലാണ് ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ പുറത്തെത്തിയത്. ഇക്കാലം അത്രയും കൊണ്ട് ഹാരിയർ ഡാർക്ക് എഡിഷന് കിട്ടിയിരുന്ന ജനപ്രീതി, അതായത് ബുക്കിങ്ങിലൊക്കെ ഒരുപാട് മുന്നേറിയ ഡാർക്ക് എഡിഷനെ പിന്തുടർന്നാണ് മറ്റ് രണ്ട് ജനപ്രിയ മോഡലുകളിൽ കൂടി ഡാർക്ക് എഡിഷൻ കൊണ്ടുവരാൻ ടാറ്റ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം 7 July ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ സീരീസ് പുറത്തെത്തി. അതായത് ആൾട്രോസ്, നെക്സോൺ, നെക്സോൺ ഇവി, ഹാരിയർ എന്നിവയിലാണ് ഡാർക്ക് എഡിഷൻ കൗതുകങ്ങൾ ടാറ്റ പുറത്തെത്തിയിരിക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം ഈ മൂന്ന് വാഹനങ്ങളുമുണ്ട്. ഇതിൽ തന്നെ നെക്സോൺ ഇവി നമ്മളോടൊപ്പം ഇല്ല. നെക്സോൺ ഇവിയുടെ ഡാർക്ക് എഡിഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനം എന്ന ബ്ലൂ എലിമെൻറ്റിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഡാർക്ക് തീം കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ആ വാഹനത്തിൽ 60-40 എന്നുള്ള ഒരു റിയർ സീറ്റിൽ സ്പ്ലിറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ റിയർ സീറ്റിൽ തന്നെ കപ്പ് ഹോൾഡർ കൊണ്ടുവന്നിരിക്കുന്നു. ഇത്രയൊക്കെ മാറ്റങ്ങളേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഡാർക്ക് എലിമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോടൊപ്പം മൂന്ന് വാഹനങ്ങളുണ്ട്. അവയുടെ ഓരോ തിൻ്റെയും വിശേഷങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ കാർക്കുരുവ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പലരും ആറ്റിറ്റ്യൂഡാണ് അവരുടെ ഒരു ഇത്. അതായത് കറുപ്പ് തിരഞ്ഞെടുക്കുന്നവർ കൂടുതൽ യൂത്ത്ഫുൾനെസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്പോർട്ടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, വാഹനങ്ങൾ കൂടുതൽ സ്റ്റൈലിഷായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രീമിയം ഫീൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ പറയും. ലോകത്ത് ഏറ്റവും അധികം വിൽക്കുന്നത് വെള്ള കളറുള്ള കാറാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ കറുപ്പ് നിറഞ്ഞു, കറുപ്പിന് ഭയങ്കരമായിട്ടുള്ളൊരു അതായത് എത്ര ചെറിയ കാറാണെങ്കിലും, അതായത് ബോക്സി ടൈപ്പ് കാറാണെങ്കിലും കറുത്ത കളറിൽ ഒരു വാഹനം പുറത്തെത്തിയാൽ അതിന് വല്ലാത്ത ഒരു റോഡ് പ്രസൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്ലീക്ക് ആയിട്ടും ഒക്കെ അതിനെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നന്നായി മാനേജ് ചെയ്യുകയാണെങ്കിൽ ഏത് അവസരത്തിലും പ്രീമിയം ഫീൽ കൊണ്ടുവരാൻ കറുപ്പിന് കഴിയും. അപ്പോൾ അതിൻ്റെ മികച്ച ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നിരന്ന് കിടക്കുന്ന ഈ മൂന്ന് വാഹനങ്ങൾ. അപ്പോൾ ഒന്നിനൊന്നിനും മെച്ചമാണ് ടാറ്റ. ഇതിൽ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ കറുപ്പിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും മൂന്ന് കളറുകൾക്കും പ്രത്യേകം പേരിട്ടിട്ടുണ്ട്. അപ്പം അവിടെ അവയെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറയാം. 2019 ഓഗസ്റ്റിലാണ് ഹാരിയറിൻ്റെ ബ്ലാക്ക് എഡിഷൻ ആദ്യമായിട്ട് പുറത്തിറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അതിൻ്റെ നിറം അറ്റ്ലസ് ബ്ലാക്ക് എന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ 2021 ഇറങ്ങിയിരിക്കുന്ന ബ്ലാക്ക് എഡിഷൻ, അത് ഏകദേശം വില വ്യത്യാസമുണ്ട്. അതായത് മിഡ് റേഞ്ചിൽ മുതൽ അതിൻ്റെ വാഹനം പുറത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് മൂന്ന് വേരിയൻറ്റിലാണ് ബ്ലാക്ക് എഡിഷൻ വന്നിരിക്കുന്നത്. ഏതാണ്ട് 17,000 രൂപ മുതൽ ഒരു വില വ്യത്യാസം വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന കളർ എന്ന് പറയുന്നത് ഒബ്രോൺ ബ്ലാക്ക് മാറ്റിയിരിക്കുന്നു. ആൾട്രോസിൻ്റെ കറപ്പിൻ്റെ പേര് കോസ്മോ ഡാർക്ക് കളർ എന്നാണ്. നെക്സോണിൻ്റെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുന്ന അറ്റ്ലസ് ബ്ലാക്കിലാണ്. അത് നെക്സോൺ ഇവിയുടെ കളർ എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണെന്നാണ് ടാറ്റ പറയുന്നത്. ഇങ്ങനത്തെ കുറേ എല്ലാം കറുപ്പാണ്, എന്നാലും പ്രത്യേകം പ്രത്യേകമായിട്ട് പേരൊക്കെ നൽകിയിട്ടാണ് ഓരോ ബ്ലാക്ക് എഡിഷനെയും ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് എഡിഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഇതൊരു വൻ ആഘോഷമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ടാറ്റയും അതൊരു ആഘോഷമാക്കിയിരിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ടീഷർട്ട്, ബ്ലാക്ക് ജാക്കറ്റ്, അതുപോലെ തന്നെ എല്ലാ വാഹനത്തിനൊപ്പം ടയർ പഞ്ചർ കിറ്റ് എന്നിവയൊക്കെ നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ഡീലർഷിപ്പും ബ്ലാക്ക് തീമിലേക്ക് മാറിയിരിക്കുന്നു.
അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാകും ബ്ലാക്കിൻ്റെ സ്വീകാര്യത എത്രത്തോളം കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ ആകർഷിക്കാം എന്ന് ടാറ്റയ്ക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ആഘോഷമാക്കിയിരിക്കുകയാണ് അവർ ഈ ബ്ലാക്ക് എഡിഷൻ കാറുകളിലൂടെ. അപ്പോൾ കാറിൻ്റെ ഓരോരോ വിശേഷങ്ങൾ ഈവൻ ബാഡ്ജിങ്ങിൽ വരെ അവർ ബ്ലാക്ക് എലിമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു, അല്ലോ ഈ വീലിൽ കൊണ്ടുവന്നിരിക്കുന്നു. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബ്ലാക്ക് കൊണ്ട് ഒരു വാഹനത്തെ ഭംഗിയാക്കാം എന്നുള്ളത് നമ്മൾ ഈ ടാറ്റാ കാറുകളെ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഏതൊരു വാഹനത്തിൻ്റെ ആണെങ്കിലും ഇൻറ്റീരിയർ ബ്ലാക്കിൽ, ലെതറിലും സീറ്റിലും അപ്പോസ്റ്ററി എല്ലാത്തിലും, ഡാഷ്ബോർഡും ഒക്കെ ഗ്ലോസി ബ്ലാക്കും പിയാനോ ബ്ലാക്കും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രീമിയം ഫീൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. അത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും. മൂന്ന് വാഹനങ്ങളുടെയും ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് തന്നെ ഡാർക്ക് എന്നുള്ള ആ ഒരു ഹാഷ്ടാഗ് ഡാർക്ക് എന്നുള്ള ഒരു ബഡ്ജി കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഷോറൂമുകളിലും കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ പ്രീമിയം ഹാഷ്ബാക്കായ അൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ്റെ വിശേഷങ്ങളിലേക്ക് ആദ്യം പോകാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കറുപ്പ് നിറത്തിൽ ഒരു വാഹനം വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കറിയാം അൾട്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാറ്റയുടെ ഡിസൈൻ മികവിൻ്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് ഈ വാഹനം. അത്രത്തോളം സ്റ്റൈലിഷാണ്, ഡിസൈൻ മികവിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അൾട്രോസ് എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്കിൽ ഒരു വാഹനം വരുന്നെങ്കിൽ അതിൻ്റെ കർവുകൾ ലൈനുകൾ ഏറ്റവും പ്രോമിനൻ്റായി നിൽക്കുമെന്നാണ്, അതേപോലെ തന്നെ സ്ലീക്കായി നിൽക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ അൾട്രോസ് എന്ന് പറയുന്ന ഹാച്ച് ബാക്കിൻ്റെ റോഡ് പ്രസൻസ് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇതിനകത്ത് എന്തൊക്കെ പുതുമകൾ വന്നിട്ടുണ്ട്, അതായത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മൂന്ന് ഡാർക്ക് എഡിഷൻ വാഹനങ്ങളിലും അവരുടെ എംബ്ലം അല്ലെങ്കിൽ അതിൻ്റെ മാസ്കോട്ട് തന്നെ ഡാർക്കാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ 1.2 ലിറ്റർ പെട്രോൾ, 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ എന്നിങ്ങനെയുള്ള ഉയർന്ന മോഡലുകളിലാണ്, വേരിയൻറ്റുകളിലാണ് കിട്ടുക. ഇതിന് 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത്. ഈ ഒറ്റ വേരിയന്റിൽ മാത്രമേ അൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ ഉള്ളൂ. SEZ+ എന്ന ടോപ്പ് വേരിയന്റിലാണ് ഈ ഡാർക്ക് എഡിഷൻ വന്നിരിക്കുന്നത്. ആ വേരിയന്റിനേക്കാൾ ഏകദേശം 30,000 രൂപ കൂടുതലാണ് അൾട്രോസിന്റെ ഡാർക്ക് എഡിഷനിൽ. അൾട്രോസിന്റെ ഡാർക്ക് എഡിഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രോമിനന്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അൾട്രോസിന്റെ ഡാർക്ക് എഡിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ എക്സ്റ്റീരിയർ കോസ്മോ ഡാർക്ക് കളർ എന്ന് പറയുന്ന നിറത്തിലാണുള്ളത്. സാധാരണ അതായത് ടോപ്പ് വേരിയന്റിനേക്കാൾ XEZ+ എന്ന് പറയുന്ന ടോപ്പ് വേരിയന്റിനേക്കാൾ 30,000 രൂപ കൂടുതലാണ് ഈ വാഹനത്തിന്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു ബഡ്ജിങ്ങും എല്ലാം ടാറ്റയുടെ ബഡ്ജിങ്ങിൽ മാറ്റം വരുന്നിട്ടില്ല, ബാക്കി എല്ലാത്തിലും തന്നെ ആ ഡാർക്ക് എലിമെൻ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാർക്ക് ടിൻ്റ് ഉള്ള 16-ഇഞ്ച് അലോയ് വീലാണ് ടാറ്റ അൾട്രോസ് ഡാർക്ക് എഡിഷൻ്റെത്. ഡാർക്ക് എഡിഷൻ്റെ മുൻഭാഗത്തുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീനിനോട് ചേർന്ന് ഈ ഒരു എലിമെൻ്റ് ഡാർക്ക് ക്രോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്റീരിയർ അൾട്രോസിൻ്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ കറുപ്പണിഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാനൈറ്റ് ബ്ലാക്ക് തീമിലാണ് ഇതിൻ്റെ ഇന്റീരിയർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണുന്ന ഒരു ട്രൈ ആരോ എന്ന് പറയുന്ന ഒരു എലിമെൻറ്റും ഏകദേശം ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട്. മെറ്റാലിക് ഗ്ലോസ് ബ്ലാക്ക് മിഡ്പാഡാണ് അൾട്രോസിൻ്റെത്. അതായത് മൊത്തത്തിൽ അതിന് കറുപ്പിൻ്റെ ഒരു ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഗ്ലോസി ബ്ലാക്കും ഒരു മെറ്റാലിക് ഗ്ലോസ് ബ്ലാക്കും ഒക്കെ നമുക്കതിൽ കാണാം. അതായത് മറ്റൊരു കളറിൻ്റെയും ഒരു ആധിപത്യം ഇവിടെയില്ല. അതായത് പൂർണ്ണമായിട്ടും കറുപ്പിൻ്റെ തന്നെ പല പല ഷെയ്ഡ്സിൻ്റെ ഒരു ഭംഗിയാണ് നമ്മൾ അൾട്രോസിൻ്റെ ഡാഷ് ബോർഡിലും അതിൻ്റെ മിഡ്പാഡിലും കൺസോളിലും അതായത് എല്ലാത്തിലും കാണുന്നത്. ഇതിൻ്റെ സീറ്റിനെ പറയുകയാണെങ്കിൽ സീറ്റുകൾക്കൊക്കെ കറുപ്പ് നിറം നൽകി ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഒരു ട്രൈ ആരോ ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള കറുത്ത സീറ്റാണ് ടാറ്റ അൾട്രോസിന്റെ ഡാർക്ക് എഡിഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ്റെസ്റ്റിലും ആ ഡാർക്ക് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡാർക്കിലെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അൾട്രോസ് ഡാർക്കിന്റെ ഇന്റീരിയറിലെ പ്രധാനപ്പെട്ട സൗന്ദര്യവൽക്കരണം എന്ന് പറയാം. അൾട്രോസ് ഡാർക്ക് എഡിഷൻ്റെ ഷോറൂം വില പെട്രോളിന് XEZ+ വേരിയന്റിന് 8,71,000 രൂപയും ടെർബോ പെട്രോളിന് അതായത് XEZ+ വേരിയന്റിന് 9,36,000 രൂപയുമാണ്.
നെക്സോൺ ഡാർക്ക് എഡിഷൻ്റെ വിശേഷങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഈ വാഹനത്തെ കൂടുതൽ അടുത്തറിയുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആദ്യമായിട്ട് ഗ്ലോബൽ എൻക്യാപ്പ് നേടിയ വാഹനമാണിത്. നെക്സോണിൽ തന്നെ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വൈദ്യുത വാഹനമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു, ദയവായിട്ട് അതും കൂടി നിങ്ങൾ കാണുക. നെക്സോണെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് നെക്സോൺ. ഈ നെക്സോണിന്റെ ഡാർക്ക് എഡിഷൻ പെട്രോളിലും ഡീസലിലും കിട്ടും. ഏകദേശം നിലവിലെ 4 ടോപ്പ് വേരിയന്റുകളിൽ ഈ ഫീച്ചറുകൾ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് മാനുവൽ ഓട്ടോമാറ്റിക് വേരിയന്റുകളിലായിട്ട് നെക്സോൺ ഡാർക്ക് എഡിഷൻ വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നെക്സോണിന്റെ എക്സ്റ്റീരിയർ ബ്ലാക്ക് എന്ന് പറയുന്നത് അറ്റ്ലസ് ബ്ലാക്ക് കളർ എന്നാണ് ടാറ്റ പേരിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ മൂന്ന് വാഹനങ്ങളും ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ മനോഹരമായ പേരുകളുണ്ടെങ്കിലും ഈ ഡാർക്കിൽ എന്താണ് വലിയ വലിയ പ്രധാനമായ വേറിട്ട വ്യത്യാസം എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നില്ല. വാഹനത്തിന്റെ നിറങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് അത് ഫീൽ ചെയ്യുന്നതായിരിക്കും, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എക്സ്റ്റീരിയറിലെ പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യവൽക്കരണം അതിന്റെ അലോയ് വീലിലാണ്. ചാർക്കോൾ കളറിലുള്ള അലോയ് വീൽ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ കൽക്കരിയുടെ നല്ല കറുപ്പ് കളർ. പ്രധാനപ്പെട്ട എക്സ്റ്റീരിയറിലെ മറ്റൊരു പുതുമ എന്ന് പറയുന്നത് ഇതിന്റെ ബെൽറ്റ് ലൈൻ, അതായത് ഗ്രേ കളറിലുള്ള ബെൽറ്റ് ലൈൻ ആണ്. സാധാരണ ഡാർക്ക് എഡിഷൻ അല്ലാത്ത വാഹനത്തിൽ ഇതൊരു വൈറ്റ് കളറിലാണ് നമ്മൾ കാണുക. ഇതൊക്കെ ഇത്രയുമൊക്കെയാണ് എക്സ്റ്റീരിയറിൽ ഡാർക്ക് എഡിഷനിൽ പ്രധാനപ്പെട്ട കൂട്ടിച്ചേരലുകൾ എന്ന് പറയാം. സാധാരണ നിറങ്ങളെക്കാൾ ഡാർക്ക് എഡിഷൻ നെക്സോണിന്റെ ഡാർക്ക് എഡിഷന് ഉള്ള വില വ്യത്യാസം എന്ന് പറഞ്ഞാൽ 43,000 മുതൽ 45,000 രൂപ വരെയുള്ള വില വ്യത്യാസമാണ് ഈ ഡാർക്ക് എഡിഷൻ ഉള്ളത്. അപ്പോൾ കറുപ്പിനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഇത്രയും രൂപ അധികം നൽകി ഈ വാഹനം സ്വന്തം. ഇനി നമുക്കിതിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക്, കറുപ്പിന്റെ ലോകത്തേക്ക്, അതായത് ഈ കറുപ്പിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന ഇതിന്റെ ഇന്റീരിയറിലേക്ക് ഒന്ന് പോകാം. ഡാഷ്ബോർഡ് പാനൽ കൂടുതൽ കറുപ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പുതുമ. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈ ആരോ എലിമെന്റ് സീറ്റുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റുകൾ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രീമിയം ഫീൽ അതിന് നൽകുന്നു. പിന്നീട് ഹെഡ് റെസ്റ്റിലെ എംബ്രോയിഡറി, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ആൾട്രൂസിൽ അത് കണ്ടിരുന്നു, അതേപോലെ തന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സോണിന്റെ ആ ട്രൈ ആരോ ഡോർ ട്രിമ്മിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു മറ്റൊരു ഇന്റീരിയർ പുതുമയാണ്, അതായത് ബ്ലാക്ക് ഡാർക്ക് എഡിഷന്റെ ഒരു പുതുമയാണ് അത്. നെക്സോൺ ഡാർക്ക് എഡിഷന്റെ വില 10,40,000 മുതൽ 13,24,000 രൂപ വരെയാണ്. നെക്സോൺ ബഡ്ജിംഗ് ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡാർക്ക് എഡിഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജി ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടും ഉണ്ട്. മൊത്തത്തിൽ കറുപ്പിന്റെ ഒരു മൊത്തത്തിലൊരു ഭംഗിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നെക്സോൺ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ബ്ലാക്കിലാണ്. ആ ട്രൈ ആരോ എലിമെന്റ് ഇവിടെയായിട്ടും ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നു. ശരിക്കും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഹാരിയറിന്റെ ബ്ലാക്ക് എഡിഷൻ ആണ് ഈ ഡാർക്ക് എഡിഷനുകൾക്ക് ഒരു തുടക്കമിട്ടതെന്ന് പറഞ്ഞു. ഹാരിയറിന്റെ ഡാർക്ക് എഡിഷന് വില 17,000 മുതൽ 28,000 രൂപ വരെ കൂടുതലായിട്ട് നൽകിയാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് മൂന്ന് വേരിയന്റുകളിൽ ഇപ്പോൾ ഹാരിയറിന്റെ ഡാർക്ക് എഡിഷൻ ലഭ്യമാണ്. അതായത് നേരത്തെയുള്ള അറ്റ്ലസ് ബ്ലാക്കിൽ നിന്ന് മാറി അവർ ശരിക്കും പ്രതീപ് ബ്രൗൺ ബ്ലാക്ക് എന്ന് പറയുന്ന മനോഹരമായ കറുപ്പ് നിറത്തിലാണ്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ 18-inch അലോയ് വീലാണ്. അതിങ്ങനെ ഡാർക്ക് കളറിൽ വന്നിരിക്കുന്നതാണ് എക്സ്റ്റീരിയറിലെ ഏറ്റവും പ്രകടമായിട്ടുള്ള എന്താ പറയുക ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ്റെ ഏറ്റവും വലിയ കുടുംബം. XT+, XZ+, XZ A+ എന്നീ മൂന്ന് വേരിയൻറ്റുകളിൽ ഹാരിയർ ഡാർക്ക് എഡിഷൻ കിട്ടും. വിൻഡോയിലെ ഡാർക്ക് ഇൻസേർട്ട്, സി പില്ലറിലെ ഹാരിയറിൻ്റെ ബാഡ്ജിൻ്റെ പിയാനോ ബ്ലാക്ക് ടിൻറ്റ്, 18-inch അലോയ് വീൽ, ഡാർക്ക് തീമിലുള്ള പുതുക്കിയ അപ്പോൾസ്ട്രി തുടങ്ങിയവയാണ് ഡാർക്ക് എഡിഷൻ്റെ കൗതുകങ്ങൾ. 18,04,000 രൂപ മുതൽ 21,09,000 രൂപ വരെയാണ് ഹാരിയർ ഡാർക്ക് എഡിഷൻ വേരിയൻറ്റുകളുടെ ഷോറൂം വില. ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ 2-liter ഡീസൽ എഞ്ചിനുമായാണ് എത്തുന്നത്. മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ഓപ്ഷനുകളുണ്ട്.
കർക്കടുവ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ എപ്പിസോഡ്, ഇന്നത്തെ ഈ ഡാർക്ക് എഡിഷൻ സീരീസിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച ഈ എപ്പിസോഡ് ഒരുപാട് പ്രിയപ്പെട്ടതാണ്, ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു എപ്പിസോഡാണിത്. കാരണം കർക്കടുവ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളമായി. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഒറ്റ ദിവസം തന്നെ 3 വാഹനങ്ങൾ ഒരു കാർ ഡീലർ നൽകുന്നത്. അതിന് തീർച്ചയായിട്ടും എറണാകുളം വൈറ്റിലയിലെ മലയാളം ടാറ്റയോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അവർ ഞങ്ങളോട് കാണിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. അതായത് 7 ജൂലൈയാണ് ഡാർക്ക് എഡിഷൻ സീരീസ് ടാറ്റ പുറത്തിറക്കിയത്. 8 ജൂലൈ തന്നെ ഞങ്ങൾക്ക് ഈ 3 വാഹനങ്ങളും നൽകി. അതോടൊപ്പം തന്നെ ഈ നല്ലൊരു റോഡ് പ്രസൻസ് നൽകാൻ വേണ്ടി രാവിലെ 6 മണി മുതൽ മലയാളം ടാറ്റയിലെ ജീവനക്കാരായ 3 യുവാക്കൾ, വിഘ്നേഷ്, ടോണി, പ്രണവ് എന്നിവർ ഞങ്ങളോടൊപ്പം ടീമിനൊപ്പം, അതായത് ഈ തിരക്കേറിയ വീഥികളിലൂടെ, അതായത് 3 വാഹനങ്ങളും, അതായത് കറുപ്പിൻ്റെ സൗന്ദര്യം, റോഡ് പ്രസൻസ് എത്ര നന്നായിട്ട് പിന്നെ നമുക്ക് നൽകാൻ കഴിയുമെന്നറിയാൻ വേണ്ടിയിട്ട് അവർ 3 പേരും ഒരുമിച്ചിട്ട് ഈ വാഹനം ഓടിച്ച് ഞങ്ങളോടൊപ്പം 4.5 മണിക്കൂർ തന്നെ ചിലവഴിച്ചു. അവരോടും തീർച്ചയായിട്ടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.